हाय गाइस वेलकम बैक एल्लावर्क्कुम टेंस टेक ब्लॉगिलेक्क स्वागतम नम्मलिन्न पढ़िक्कुन्नत आराम क्लासिले एट्टामत्ते चाप्टर मध्यकाल लोकम നമ്മൾ മധ്യകാല ഇന്ത്യയിലെ രാജാക്കന്മാരെ കുറിച്ചിട്ടും അവരുടെ ഭരണരീതിയെ കുറിച്ചിട്ടും ജനങ്ങളുടെ ജീവിത രീതിയെ കുറിച്ചിട്ടും വാസ്തുപരമായിട്ടും സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും എന്ന ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു അല്ലേ. അതേപോലെ ആ ഒരു കാലയളവിൽ ലോകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നടന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യമായി നമുക്ക് യൂറോപ്പിനെ കുറിച്ച് പഠിക്കാം. സി 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ലോക ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്. സി 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലഘട്ടം എന്ന് വിളിക്കുന്നത്. മധ്യകാല യൂറോപ്പിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിന് തന്നെയായിരുന്നു. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജാർമനിക വർഗക്കാരുടെ ആക്രമണത്തെ തുടർന്ന് സൈനിക സഹായം പ്രഭുക്കന്മാർ രാജാവിന് നൽകി. ഇതിനുള്ള പ്രതിഫലമായിട്ട് രാജാവ് ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി. തങ്ങളെ ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർ എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭാഗത്തിന് നൽകി അവരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെട്ടു. ആ ഭൂമിയിൽ ഇടപ്രഭുക്കന്മാർ കർഷകരെ കൊണ്ട് ജോലി ചെയ്യിച്ചു. ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയെയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. ഫ്യൂഡലിസം, ഫ്യൂഡ് എന്നത് ഒരു ജർമ്മൻ പദമാണ്. അതിൻ്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നതാണ്. അതിൽ നിന്നാണ് ഫ്യൂഡലിസം എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ കർഷകരായിരുന്നു. സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗവും കർഷകർ തന്നെയായിരുന്നു. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലൊക്കെ ജോലി ചെയ്യാൻ കർഷകർ നിർബന്ധിതരും ആയിരുന്നു. ഇനിയൊരു ടേം പഠിക്കാനുള്ളത് മാനർ എന്നാണ്. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെയാണ് മാനർ എന്ന് വിളിക്കുന്നത്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങളും പ്രഭുവിൻ്റെ വലിയ വീടും മില്ലുകളും കർഷകരുടെ കുടിലുകളും പ്രാർത്ഥനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞത് കൈവശമുണ്ടായിരുന്ന ഭൂമിയുടെ കണക്കനുസരിച്ചാണ് മധ്യകാല യൂറോപ്പിൽ ജനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നത് എന്നാണ് ഫ്യൂഡലിസം എന്നുള്ള ടേം തന്നെ ഇങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കാനുള്ളത് മധ്യകാല യൂറോപ്പിലെ അല്ലെങ്കിൽ ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിലെ കച്ചവടത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു. മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ അവർ കൂടുതലും വിനിയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിപ്പിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കാർഷികോപകരണങ്ങളുമൊക്കെ വിനിമയം ചെയ്തിരുന്നത്. എന്നാൽ ഏകദേശം ഒരു സി 11-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായിട്ട് മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചിട്ടും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇങ്ങനെ ഉയർന്നു വന്ന നഗരങ്ങളിലെ ആദ്യത്തേത് ഇറ്റലിയായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. ആ നഗരങ്ങൾ എന്നത്
വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയൊക്കെയായിരുന്നു. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ, അതൊക്കെ ഇറ്റലിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട മറ്റു ചില നഗരങ്ങളാണ് ജർമ്മനിയിലെ ന്യൂറംബർഗ്, തുർക്കിയിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുടങ്ങിയവയൊക്കെ അക്കാലത്തെ മറ്റ് ചില പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. ഈ നഗരങ്ങൾ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവയൊക്കെ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. ഇവിടെ നിന്നാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. ഇങ്ങനെ ഉയർന്നു വന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായിട്ടൊരു ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു. ഓരോ മതിലുകൾക്കും ഓരോ നഗരത്തിനും അവരുടേതായ സംരക്ഷണ കവാടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ ഇവർ വളരെ പുറകിലായിരുന്നു. അതിനാൽ തന്നെ പ്ലേഗ് പോലുള്ള രോഗങ്ങൾ അക്കാലത്ത് ഒരുപാട് മനുഷ്യജീവനുകൾ എടുത്തിട്ടുണ്ട്. ദക്കാമരൺ എന്ന അന്നത്തെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ബൊക്കാച്ചിയോ എന്ന പുസ്തകത്തിൽ പ്ലേഗ് മധ്യകാല നഗരങ്ങളിൽ വരുത്തിവെച്ച നാശനഷ്ടങ്ങളെക്കുറിച്ചിട്ടും മരണങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ എഴുതിയിട്ടുണ്ട്. തുറമുഖ നഗരങ്ങളായിരുന്നു അന്ന് പ്ലേഗിൻ്റെ ഭീഷണി പ്രധാനമായിട്ടും നേരിട്ടത്. കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളായിരുന്നു പ്ലേഗ് പരത്തിയത്. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗ് എന്ന കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സി 14 നൂറ്റാണ്ടിൽ 73 ദശലക്ഷത്തോളം ഉണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും 45 ദശലക്ഷമായിട്ട് കുറയാൻ പ്ലേഗും മറ്റു രോഗങ്ങളും കാരണമായി. എങ്കിലും യൂറോപ്പിൽ പലയിടത്തായിട്ട് പുതിയ പുതിയ നഗരങ്ങൾ വളർന്നു വന്നുകൊണ്ടേയിരുന്നു. പ്രധാനമായിട്ടും കരകൗശല വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു ഇത്തരം നഗരങ്ങൾ. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകർ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഈ പുതുതായി വന്ന നഗരങ്ങളിലെ കച്ചവടക്കാർ അവർക്കൊരു കൂട്ടായ്മ രൂപീകരിച്ചു. ആ കൂട്ടായ്മയുടെ പേരാണ് ഗിൽഡുകൾ എന്നുള്ളത്. ഈ കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ തുടങ്ങിയവയും ഗിൽഡുകൾ അവരുടേതായ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഗിൽഡുകൾ രൂപീകരിച്ചിരുന്നു. ഈ ഗിൽഡുകളാണ് വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവയൊക്കെ നിശ്ചയിച്ചിരുന്നത്. കച്ചവടം മാത്രമല്ലായിരുന്നു, മധ്യകാല യൂറോപ്പിൽ വിജ്ഞാനം, കല തുടങ്ങിയ മേഖലകളിലും ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായി. പ്രധാനമായിട്ടും ക്രിസ്ത്യൻ പള്ളികളിലും സന്യാസി മഠങ്ങളിലുമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഈ സന്യാസി മഠങ്ങളോടൊക്കെ ചേർന്നിട്ട് ലൈബ്രറികളുണ്ടായിരുന്നു. അച്ചടി വിദ്യയൊന്നും ഇല്ലായിരുന്ന ആ കാലത്തും കൈയെഴുത്ത് പ്രതികൾ, ഓരോ ബുക്കിൻ്റെ പ്രധാനപ്പെട്ട ബുക്കിൻ്റെയൊക്കെ കൈയെഴുത്ത് പ്രതികൾ ഉണ്ടാക്കിയിട്ട് ആ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ പള്ളികളും സന്യാസി മഠങ്ങളും കൂടാതെ നിരവധി സർവകലാശാലകളും അക്കാലത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്നു. ഓരോ നഗരങ്ങളിലെയും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ പേരുകൾ നോക്കാം. ഇറ്റലിയിലെ പ്രധാനപ്പെട്ട രണ്ട് യൂണിവേഴ്സിറ്റീസായിരുന്നു പാവിയ പാദുവ. ഇത് രണ്ടും ഇറ്റലിയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളാണ്. പാവിയ, പാദുവ, ഇറ്റലി. അടുത്തത് സ്പെയിൻ. സ്പെയിനിലെ ആയിരുന്നു പാർമ, കൊർദോവ. സ്പെയിനിലെ ഇമ്പോർട്ടൻ്റ് യൂണിവേഴ്സിറ്റീസാണ് പാർമ കൊർദോവ. അടുത്തത് ഫ്രാൻസ്. ഫ്രാൻസിലെ ആയിരുന്നു പാരീസ്, ടുലോസ്. ഫ്രാൻസിലെയാണ് പാരീസ്, ടുലോസ്. ഇത് രണ്ടും ഫ്രാൻസിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. ദെൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഇന്നും അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസാണ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ്.
ഇനി അവിടുത്തെ വാസ്തുവിദ്യയെക്കുറിച്ച് നോക്കുമ്പോൾ മധ്യകാലഘട്ടം നിർമ്മിച്ച ക്രിസ്ത്യൻ പള്ളികൾ അക്കാലത്തെ വാസ്തുവിദ്യാരംഗത്തെ നേട്ടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കമാനങ്ങളും വിശാലമായ മുറികളുമാണ് ആ പള്ളികളുടെ പ്രത്യേകത. അത്തരം ശൈലി അറിയപ്പെട്ടിരുന്നത് റോമനസ്ക് ശൈലി എന്നായിരുന്നു. മധ്യകാലഘട്ടത്തിലെ ക്രിസ്ത്യൻ പള്ളികളുടെ പ്രത്യേകത അവയുടെ കമാനങ്ങളും വിശാലമായ മുറികളുമായിരുന്നു. ആ ശൈലിയെ പറയുന്നതാണ് റോമനസ്ക് ശൈലി എന്നുള്ളത്. ഏകദേശം ഒരു സിഇ 12-ാം നൂറ്റാണ്ടോടുകൂടെ ഗോതിക് എന്നൊരു പുതിയ നിർമ്മാണ ശൈലിയും നിലവിൽ വന്നു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞല്ലേ പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗോതിക് ശൈലിയെക്കുറിച്ചിട്ട്. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കൂർത്ത ഗോപുരങ്ങളായിരുന്നു ഗോതിക് ശൈലിയുടെ പ്രത്യേകത. നമ്മൾ റോമനസ്ക് ശൈലി പറഞ്ഞ കമാനങ്ങളായിരുന്നു, എന്നാൽ ഗോതിക് ശൈലിയിൽ കൂർത്ത ഗോപുരങ്ങളായിരുന്നു. യൂറോപ്പിലെ ജനജീവിതത്തെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും അവിടുത്തെ സാഹിത്യം, കല, വിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് ചൈനയെക്കുറിച്ചിട്ടും അറബ് ലോകത്തെക്കുറിച്ചിട്ടും പറയാം. മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെയും കലയുടെയും മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവരാണ് ചൈനക്കാരും അറബികളും. ചൈനക്കാരുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് അച്ചടി യന്ത്രം, വെടിമരുന്ന്, കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്ക് നിയോക്കി യന്ത്രം തുടങ്ങിയവ. ചൈനക്കാരുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് അച്ചടി യന്ത്രം, വെടിമരുന്ന്, വടക്ക് നോക്കി യന്ത്രം തുടങ്ങിയവ. വാസ്തുവിദ്യാരംഗത്തും ചൈനക്കാർ ശ്രദ്ധേയരായിരുന്നു. അവരുടെ പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ അവരുടെ നിർമ്മാണ വൈഭവത്തിൻ്റെ തെളിവാണ്. ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യർ അച്ചടി വിദ്യയെക്കുറിച്ചിട്ടും വെടിമരുത്തിനെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കിയത്. അറബികളെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലായിരുന്നു അറബികളുടെ പ്രധാനപ്പെട്ട സംഭാവന. വൈദ്യശാസ്ത്രത്തിലെ പ്രതിഭകളായിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു അൽ റാസി, ഇബ്ൻ സിന തുടങ്ങിയവർ. വൈദ്യശാസ്ത്രത്തിലെ രംഗത്തെ പ്രധാനപ്പെട്ട രണ്ട് പ്രതിഭകളായിരുന്നു അൽ റാസി, ഇബ്ന് സിന തുടങ്ങിയവർ. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ഇബൻ സിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. ഇബൻ സിന രചിച്ച വൈദ്യശാസ്ത്ര പുസ്തകമാണ് അൽ ഖാനൂൻ. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രധാനപ്പെട്ട രണ്ട് പ്രതിഭകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അൽ റാസി, ഇബൻ സിന തുടങ്ങിയവർ. അൽ റാസി രചിച്ച പുസ്തകമാണ് കിതാബുൽ ഹവേ. ഇബൻ സിന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. സാഹിത്യ രംഗത്ത് നോക്കുമ്പോൾ ഒമർ ഖയ്യാം, ഫിർദൗസി എന്ന് രണ്ട് പ്രഗത്ഭരായ വ്യക്തികളുണ്ടായിരുന്നു. ഒമർ ഖയ്യാം രചിച്ച റുബായിയാത്ത്, ഒമർ ഖയ്യാം രചിച്ച റുബായിയാത്ത്, ഫിർദൗസിയുടെ ഷാഹ്നാമ, 1001 രാവുകൾ എന്നിവയൊക്കെ അറബികളുടെ പ്രധാനപ്പെട്ട സാഹിത്യ സംഭാവനയാണ്. ഒമർ ഖയ്യാമിൻ്റെ റുബായിയാത്തും ഫിർദൗസിയുടെ ഷാഹ്നാമ ആൻഡ് 1001 രാവുകൾ. നമ്മുടെ ഇന്ത്യ കണ്ടുപിടിച്ച പൂജ്യം, ദശാംശ സംഖ്യകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്നത് അറബികളിലൂടെ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് യൂറോപ്പിൻ്റെയും ചൈനയുടെയും അറബ് ലോകത്തിൻ്റെയും ഒക്കെ മധ്യകാലഘട്ടത്തിലെ ചില പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. മധ്യകാലഘട്ടത്തിൻ്റെ ഏകദേശം അവസാനത്തോടു കൂടി കച്ചവടം ശക്തിപ്പെടുകയും കച്ചവട ബന്ധങ്ങളിലൂടെ സാംസ്കാരിക വിജ്ഞാന മേഖലകളിലെ പുരോഗതി മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. നമുക്ക് ഇത്രയാണ് മധ്യകാല ലോകം എന്നുള്ള ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മൾ ആദ്യം യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ചൈനയെക്കുറിച്ച് പറഞ്ഞു, ദെൻ അറബ് ലോകത്തെക്കുറിച്ച് പറഞ്ഞു.
അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.